കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചോദിച്ചിരുന്ന വീഡിയോ തന്നെയാണ്, പൂവിൻ്റെ വീഡിയോ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്യണമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോം ഷീറ്റ് വേണം, ഗ്ലിറ്റർ കളർ ഫോം ഷീറ്റ്. അപ്പം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ അളവെന്ന് പറയുന്നത് ഒന്ന് ഒരു 2 സെൻറ്റിമീറ്റർ, പിന്നെ 2.5 സെൻറ്റിമീറ്റർ, പിന്നെ ഒരു 3 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് അളവിൽ വരച്ചു കൊടുക്കുന്നത്. അപ്പം മൂന്ന് ലൈൻ നമുക്കിങ്ങനെ നേരെ വരച്ചു കൊടുക്കാം. അപ്പം ഒരെണ്ണം ഇച്ചിരി കുറവായിരിക്കണം, 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം, പിന്നെ ഒന്ന് 2.5, പിന്നെ 3 സെൻറ്റിമീറ്റർ. കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനിയും അത് കറക്റ്റ് ലെവലിന് അതിനെ വെട്ടിയെടുക്കുന്നതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. നേരെ ലെവലിന് അങ്ങ് വെട്ടിയെടുക്കുക. ഞാൻ ആ അളവിനൊന്നും എടുത്തിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ആ ഒരു കണക്കിന് അങ്ങ് പറഞ്ഞു തന്നെയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ചെറുതായിരിക്കണം, രണ്ടെണ്ണം കുറച്ചും കൂടെ വലിപ്പം ഉണ്ടായിരിക്കണം. ഇനിയും ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു മടക്കി കൊടുക്കുക. എന്നിട്ട് മെല്ലെ കുഞ്ഞതായിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. കൊണ്ടുവരുമ്പോൾ പതുക്കെ വേണം, അതായത് ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് ഇങ്ങനെ മടക്കി കൊണ്ടുവരിക. കണ്ടില്ലേ, ഒരു ഗോപുരം പോലെ മെല്ലെ അതായത് കുറച്ചൊരു 0.1 സെൻറ്റിമീറ്റർ ഉള്ളിന് താഴെ മടക്കി കൊണ്ടുവരിക. ഗോപുരം പോലെ ഉള്ളിലേക്ക് മടക്കി കൊണ്ടുവരിക. ഇത് നമുക്ക് റോസാപ്പൂവിൻ്റെ മൊട്ടാണ് കേട്ടോ, ഇത് എൻ്റെ സെൻറ്റർ പോർഷൻ ഇരിക്കുന്ന സംഭവം. നല്ലതുപോലെ ഒരുപാട് അങ്ങ് താഴ്ത്തി കൊണ്ടുപോവുകയും ചെയ്യരുത്, ഒരു കുഞ്ഞു പോയിൻ്റിനകലെ മാത്രമേ താഴ്ത്തി മടക്കി കൊണ്ടുവരിക. എന്നിട്ട് അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുക. ഗ്ലൂ ഗണ്ണോ ഫെവിബോണ്ടോ വെച്ച് ഒട്ടിക്കുക. ഫെവിക്കോളായാലും പ്രശ്നമൊന്നുമില്ല. നല്ലതുപോലെ അതിലേക്ക് ഒട്ടിച്ചു വെക്കുക. അപ്പം നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്തത് ഇനി പെറ്റൽസ് ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റാ ഷേപ്പിൽ ഒരു പെറ്റൽ വരച്ചു കൊടുക്കുക. കണ്ടോ, ഒരു റാ ഷേപ്പിൽ പെറ്റൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2 സെൻറ്റിമീറ്ററിൻ്റെയാണ് എടുത്തേക്കുന്നത്. 2 ആയിരിക്കത്തില്ല, കുറച്ചും കൂടെ 2.2 2.3 കാണും. ഞാനത് കണക്കെടുത്തിട്ടല്ല ഞാൻ വരച്ചത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ആ കണക്കിലെടുത്ത് വരയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ആ ഒരു പെറ്റൽ മറ്റ് ആ ഫോം ഷീറ്റിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു 8 പെറ്റൽസ് നമുക്ക് കിട്ടും കേട്ടോ. അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് ആദ്യത്തെ കുഞ്ഞു പെറ്റൽസാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫോം ഷീറ്റിൽ നിന്ന് ആ ഒരു ലൈൻ ഫോം ഷീറ്റിൽ നിന്ന് നമുക്കൊരു 8-9 പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. അത് 2 സെൻറ്റിമീറ്ററിൻ്റെയാണ് കേട്ടോ. ഇനി ഇതെടുത്തേക്കുന്നത് ഒരു 2.8 or 2.9. ഓക്കെ, നിങ്ങളൊരു 3 സെൻറ്റിമീറ്റർ എടുത്തോ കേട്ടോ. അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പം അത് കുറച്ചും കൂടെ വലിയ പെറ്റൽ വരച്ചു കൊടുക്കണം. അതിനകത്ത് റാ ഷേപ്പിൽ തന്നെ ഒരു വലിയ പെറ്റൽ, മറ്റേനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കണം. അതും അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഫോം ഷീറ്റിൽ നിന്ന് നമുക്കൊരു 8-9 എണ്ണം കിട്ടും. കണ്ടോ, രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടോ. കുറച്ച് വലുതായിരിക്കണം, ആദ്യത്തേനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കണം രണ്ടാമത് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അങ്ങനെ രണ്ട് ഞാൻ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഒരു 2.something സെൻറ്റിമീറ്റർ, മറ്റേതൊരു 3 സെൻറ്റിമീറ്റർ ഒക്കെ ആവും. ഓക്കെ, നമുക്കിനിയും ആ ഒരു നമ്മുടെ ആ ഒരു റോസാപ്പൂവിൻ്റെ മുട്ടിൻ്റെ സെൻറ്ററിലായിട്ട് അല്ല ഫുള്ള് റൗണ്ടിലായിട്ട് ഓരോന്നിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ആദ്യത്തെ കുഞ്ഞു പെറ്റൽസാണ് കേട്ടോ. ഒരെണ്ണം ഒട്ടിക്കുക, ഒന്നിൻ്റെ അപ്പുറത്തായിട്ട് ഓരോന്നോരോന്ന് ഒട്ടിച്ചു വരിക. കുറച്ച് ഒട്ടും ഗ്യാപ്പ് കാണാൻ പാടില്ല, എന്നാലും ഒരുപാട് അടുപ്പിച്ചൊട്ടിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ ഒട്ടിക്കണം. സ്വല്പം ഞാൻ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടോ. ഓ, ഗ്യാപ്പ് ഉണ്ടാവാൻ ഒട്ടും പാടില്ല. അതേപോലെ തന്നെ കുറച്ച് ഒന്നിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും അടുത്ത സെക്കൻഡ് ലെയർ ഒട്ടിക്കുക. അത് രണ്ട് പെറ്റൽസിൻ്റെ നടുക്കായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഏകദേശം നമ്മുടെ ആ ഒരു സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് കുഞ്ഞു പെറ്റൽസ് വെക്കുന്ന ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ ലെയർ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഇതിലുണ്ടായിരുന്നല്ലോ, അത് അവിടെ ഒട്ടിച്ചു വെക്കുക. അതും രണ്ട് പെറ്റൽസിൻ്റെ നടുക്കായിട്ടുള്ള ഗ്യാപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത് മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്.
അതും നമ്മൾ എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളി റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പൂ നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് വെളിയിലോട്ടൊന്ന് വിടർത്തി കൊടുക്കുക. എന്നാലേ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. എല്ലാവരും ചോദിച്ചിരുന്ന നമ്മുടെ റോസാപ്പൂ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പിള്ളേർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ പുതിയ നല്ല വീഡിയോസുമായിട്ട് പിന്നെ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.